ഹായ് എവരിവൺ, വെൽക്കം ബാക്ക് ടു നാസ് ക്രിയേഷൻ. ഇന്ന് നമ്മളിവിടെ ഒരു ഡിസൈനർ ബ്ലൗസാണ് കാണിക്കുന്നത്. ഈ ഒരു ബ്ലൗസിൻ്റെ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും ആണ് കാണിക്കുന്നത്. ജസ്റ്റ് 40 inches വരുന്ന ഒരു ബ്ലൗസാണ്. അതിനായിട്ടിവിടെ ഷോൾഡർ, ആം ഹോള്, ചെസ്റ്റ് 10 inches ചെസ്റ്റ് വരുന്നത്, പ്ലസ് 1 inch സീം അലവൻസായിട്ടും നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ ലെങ്ത്ത് വരികയാണെങ്കിൽ 16 inches ആണ് ലെങ്ത്ത് വരുന്നത്. ഇതിൽ നമ്മൾ വേസ്റ്റ് മാർക്ക് ചെയ്യുന്നത് 9.25 പ്ലസ് 1 inch സീം അലവൻസും. അതിൽ വേസ്റ്റിൻ്റെയും ചെസ്റ്റിൻ്റെയും പോയിൻറ്സ് നമുക്കൊന്ന് കൂട്ടി യോജിപ്പിക്കാം. ആം ഹോൾ നമ്മൾ 8 inches മാർക്ക് ചെയ്തിട്ടുള്ളത്, അതൊന്ന് ഷെയ്പ്പ് ചെയ്തിട്ട് വരച്ചു കൊടുക്കാം. ഇതിൽ നെക്കിൻ്റെ വിഡ്ത്ത് കൊടുത്തിട്ടുള്ളത് 4.5 ആണ്. അതുപോലെ തന്നെ ഫ്രണ്ട് നെക്കിൻ്റെ ഡീപ്പ് കൊടുത്തിട്ടുള്ളത് 10 inches ആണ്. ഇതിൽ വീനെക്കാണ് കൊടുത്തിട്ടുള്ളത്. അത് ഇച്ചിരി ഇറങ്ങി നിൽക്കുന്ന രീതിയിലാണ് നമ്മൾ ഈ ഒരു ബ്ലൗസ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഫ്രണ്ട് നെക്ക് 10 inches, നെക്ക് ഡീപ്പ് കൊടുത്തിട്ടുള്ളത്. അതുപോലെ ബാക്ക് നെക്കിൻ്റെ ഡീപ്പ് കൊടുത്തിട്ടുള്ളത് 4 inches ആണ്. ബാക്ക് നെക്ക് നമ്മൾ വന്നിട്ട് റൗണ്ട് ഷേപ്പാണ് കൊടുത്തിട്ടുള്ളത്. അതുപോലെ ഷോൾഡറിൽ 1/2 inch സ്ലോപ്പിന് നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ട്, പക്ഷേ അവിടെ ഒരു ലൈൻ കൊടുക്കാൻ മറന്നുപോയിട്ടുണ്ട്. ആ ലൈനും കൂടെ വരച്ച് കൊടുക്കുകയാണ്. വേസ്റ്റിൽ നമ്മൾ 1 inch മാർക്ക് ചെയ്തിട്ട് ആ ഭാഗത്തൊന്ന് ചരിച്ചൊന്ന് വരച്ച് കൊടുക്കുന്നുണ്ട്. അവിടെ ചരിച്ചാണ് നമ്മൾ കട്ട് ചെയ്യുന്നത്, 1 inch ചരിച്ചിട്ടാണ് കട്ട് ചെയ്യുന്നത്. അങ്ങനെ ബാക്ക് പോർഷന് മാർക്ക് ചെയ്ത് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി ആ ഒരു മാർക്കിംഗ് വെച്ചിട്ട് നമുക്ക് ഫ്രണ്ട് പോർഷന് വേണ്ടിയിട്ടുള്ള ഭാഗങ്ങളൊന്ന് മാർക്ക് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്തെടുക്കുക. അതിനുശേഷം നമുക്ക് ആം ഹോൾ ഒന്ന് കറക്റ്റ് ചെയ്തെടുക്കണം. ആം ഹോൾ ഫ്രണ്ടിൽ വരുമ്പോഴത്തേക്ക് ഇച്ചിരി കൂടെ ഡീപ്പായിട്ടാണ് കട്ട് ചെയ്യേണ്ടത്. അപ്പോൾ ഒരു 1/2 inch നമുക്കൊന്ന് ഇറക്കി വരച്ച് കൊടുക്കാം. ഇനി ഇതിൽ ബസ് പോയിൻ്റാണ് നമ്മൾ മാർക്ക് ചെയ്യുന്നത്, 12.5. അതിനകത്ത് നല്ല ഹൈറ്റും വെയ്റ്റും ഒക്കെ ഉള്ള ഒരാൾക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു ബ്ലൗസ് ഡിസൈൻ ചെയ്യുന്നത്. അപ്പോൾ അതിനനുസരിച്ചുള്ളൊരു മാറ്റമാണ് ഈ ബസ് പോയിൻറ്റിന് 12 വരുന്നത്. സാധാരണയായിട്ട് 9.5 ഒക്കെ വരുന്നുള്ളൂ. അങ്ങനെ മെയിൻ ടെക്ക് നമ്മൾ മാർക്ക് ചെയ്യാം. അതിൻ്റെ ലെങ്ത്തും വിഡ്ത്തും എല്ലാം മാർക്ക് ചെയ്യാം. സൈഡിലോട്ട് 1 inch, ലെങ്ത്ത് 4 inches ആണ് മാർക്ക് ചെയ്യുന്നത്. ഈ ഒരു ബ്ലൗസിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഈ മെയിൻ ടക്ക് മാത്രമേ നമ്മൾ ഈ ഒരു ബ്ലൗസിനകത്ത് ഉപയോഗിക്കുന്നുള്ളൂ. ബാക്കി 2 ടക്കും ഇതിനകത്ത് ഇടുന്നില്ല. ഈ ഒരു ടക്ക് വെച്ചിട്ട് മാത്രമാണ് നമ്മൾ ആ ഒരു ബ്ലൗസ് ചെയ്തിരിക്കുന്നത്. 3 ടക്ക് വെച്ചിട്ട് തന്നെ ഈ ഒരു സെയിം ഡിസൈൻ, അതായത് ഷോൾഡറിൽ പ്ലീറ്റ്സ് വരുന്ന ഈ ഒരു സെയിം ഡിസൈൻ 3 ടക്ക് വെച്ചുള്ള ഒരു ബ്ലൗസിൽ എങ്ങനെ ചെയ്യാമെന്നുള്ളത് നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണിക്കാം. ഇത് 1 ടക്ക് വെച്ചിട്ട്, ഒരു മെയിൻ ടക്ക് വെച്ചിട്ട് മാത്രമാണ് ഈ ഒരു ബ്ലൗസ് നമ്മൾ ഡിസൈൻ ചെയ്യുന്നത്. ഫ്രണ്ട് പോർഷൻ കട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ മെയിൻ ടെക്കിന് വേണ്ടിയിട്ട് അവിടെ എത്രയാണോ മാർക്ക് ചെയ്ത് മാറ്റിയിട്ടുള്ളത് ആ ഒരു ലെങ്ത്ത് നമ്മൾ സൈഡിലേക്ക് എക്സ്ട്രാ എടുക്കണം. അഥവാ നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് തുണിയുടെ അളവ് കുറയാനോ ഒന്നും വരാതിരിക്കാനാണ് നമ്മളിങ്ങനെ സൈഡിലോട്ട് മാർക്ക് ചെയ്യുന്നത്. ഇപ്പോൾ ഈ 2 ഭാഗങ്ങളും കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് തുണിയിലോട്ട് എങ്ങനെ കട്ട് ചെയ്യാമെന്നുള്ളതൊന്ന് നോക്കാം. ഇങ്ങനെ തുണി 2 ഫോൾഡ് ചെയ്തിട്ട് നമുക്ക് ബാക്ക് പോർഷന് നമുക്ക് അതുപോലെ തന്നെ ആ പേപ്പർ വെച്ചിട്ട് കട്ട് ചെയ്തെടുക്കാം. ഇതുപോലെയാണ് നമ്മൾ മെറ്റീരിയലിൽ ആ ബാക്ക് പോർഷന് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഫ്രണ്ടും കൂടെ ചെയ്തെടുക്കണം. ഇത് ഫ്രണ്ടിലേക്കുള്ള ലൈനിങ് മെറ്റീരിയലാണ്. ഇതിനകത്ത് നമുക്ക് ഈ ബ്ലൗസ് മെറ്റീരിയൽ എങ്ങനെയാണ് നമുക്ക് കൊടുക്കുന്നതെന്ന്
ഒന്ന് നോക്കാം. ഇതുപോലെ ഷോൾഡറിൽ നമുക്ക് പ്ലീറ്റായിട്ടാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഇതുപോലെ ഓരോ പ്ലീറ്റായിട്ട് നമ്മൾ ചെയ്തെടുക്കണം. ഇനി ആ ഷോൾഡർ പ്ലേറ്റിന് വേണ്ടിയിട്ട് നമുക്ക് ആദ്യം 3.5 ഇഞ്ച് മാർക്ക് ചെയ്തെടുക്കാം. ഇതുപോലെ മാർക്ക് ചെയ്തിട്ട് നമുക്കിതൊരു ലൈനായിട്ട് മാറ്റാം. ഈ ഒരു ലൈനിലേക്കാണ് നമ്മൾ ഫ്രണ്ട് പോർഷൻ്റെ ലൈനിങ് വെച്ച് കൊടുത്ത് ബാക്കി മാർക്ക് ചെയ്യേണ്ടത്. ഇതുപോലെ വെച്ച് കൊടുത്തിട്ട് നമുക്ക് ബാക്കിയുള്ള മാർക്കിംഗ് എല്ലാം ചെയ്തെടുക്കാം. ഇതുപോലെ മാർക്ക് ചെയ്തിട്ട് നമുക്ക് ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇതുപോലെ കട്ട് ചെയ്ത് എടുത്തതിന് ശേഷം നമുക്ക് ഷോൾഡറിൽ പ്ലീറ്റ് ഇട്ട് കൊടുക്കാം. അതെങ്ങനെയാണെന്ന് വെച്ചാൽ ഈ ഒരു രീതിയിൽ നമുക്ക് പ്ലീറ്റ് ഇട്ടിട്ട് ഒരു സൂചി കുത്തി കൊടുക്കാം. നമ്മൾ ഓരോ പ്ലീറ്റിനും സൂചി മുട്ട സൂചി വെച്ച് കുത്തി കുത്തി ഇതുപോലെ ആക്കിയെടുക്കാം. ഇങ്ങനെയാണ് നമുക്ക് ആ ഒരു രണ്ട് പോർഷനും പ്ലീറ്റ് ഇട്ട് എടുക്കേണ്ടത്. ഇനി നമുക്ക് സ്ലീവ് കട്ട് ചെയ്യാം. ഇതിനകത്ത് സ്ലീവ് കൊടുത്തിട്ടുള്ളത് പഫ് സ്ലീവാണ് കൊടുത്തിട്ടുള്ളത്. അത് ഈ ഒരു സ്ലീവ് ചെയ്യുന്നതിൻ്റെ ഡീറ്റെയിൽ വീഡിയോ ഞാൻ ഇതിൻ്റെ മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ സ്ലീവിൻ്റെ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും ഒന്നും ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ഇതിനകത്ത് കാണിക്കുന്നില്ല. ഈ ഒരു സ്ലീവിൻ്റെ മോഡലിൽ നമുക്ക് സംശയമുണ്ടെങ്കിൽ ആ ഒരു വീഡിയോ കണ്ടാൽ അതിനകത്ത് എല്ലാ രീതിയിലും ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. സ്ലീവിൻ്റെ വിഡ്ത്ത് മാർക്ക് ചെയ്യാം, അതുപോലെ സ്ലീവിൻ്റെ ലെങ്ത്ത് മാർക്ക് ചെയ്യാം. അതിൻ്റെ സീം അലവൻസും കൂടെ മാർക്ക് ചെയ്തിട്ടാണ് നമ്മളത് ചെയ്യുന്നത്. ഇവിടെ ആംഹോൾ റൗണ്ട് നമ്മൾ മാർക്ക് ചെയ്യാം. ഒരു സാധാരണ സ്ലീവ് നമ്മൾ മാർക്ക് ചെയ്യുമ്പോഴത്തേക്ക് ഇത്രയാണ് ചെയ്യാനുണ്ടാകുന്നത്. പക്ഷേ ഇതിനകത്ത് പഫ് കൊടുക്കുമ്പോഴത്തേക്ക് നമുക്ക് എക്സ്ട്രാ മാർക്കിംഗ് വരുന്നുണ്ട്. പഫിന് വേണ്ടിയിട്ടുള്ള മാർക്കിംഗാണ് ഇത്. മുകളിലേക്ക് നമ്മൾ എത്രത്തോളം പഫ് എടുക്കുന്നോ അത്രത്തോളം ലെങ്ത് കൊടുക്കണം. അതിനുള്ള മാർക്കിംഗാണ് നമ്മളിപ്പോൾ ചെയ്യുന്നത്.
ഇതുപോലെ നമുക്ക് സ്ലീവ് എല്ലാം മാർക്ക് ചെയ്ത് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കാം. അതിനുശേഷം സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് നമ്മൾ ആ മെയിൻ ടക്ക് സ്റ്റിച്ച് ചെയ്യുക. അതുപോലെ ആ ഷോൾഡറിലെ പ്ലീറ്റ്സ് നമ്മൾ പിൻ ചെയ്തിരിക്കുന്ന അതുപോലെ കൂട്ടിച്ചേർത്ത് സ്റ്റിച്ച് ചെയ്യാം. ഇതിനകത്ത് പ്രത്യേകിച്ച് ചെയ്യേണ്ടത് ഇത്ര മാത്രമാണ്. ഈ ഒരു ഡിസൈനിൽ ആ ഷോൾഡറിൻ്റെയും മെയിൻ ടക്കും മാത്രം നമ്മൾ സ്റ്റിച്ച് ചെയ്യാം. ബാക്കിയെല്ലാം സാധാരണ ബ്ലൗസ് സ്റ്റിച്ച് ചെയ്യുന്ന കൂട്ട് തന്നെ നെക്ക് സ്ലീവ് എല്ലാം അറ്റാച്ച് ചെയ്തിട്ട് അതിൻ്റെ സൈഡ് കൂട്ടി തയ്ക്കുക. അത്ര മാത്രമാണ് നമുക്ക് ഈ ഒരു ബ്ലൗസിൽ ചെയ്യാനുള്ളത്. വേറെ ടെക്ക് ഇടാനോ ഒന്നുമില്ല. ഇതുപോലെയാണ് നമ്മുടെ ആ ബ്ലൗസിൻ്റെ പഫ് വരുന്നത്. ഒരു 4 പ്ലേറ്റ് പോലെയായിട്ടാണ് ആ പഫ് വന്നിട്ടുള്ളത്. ഈ ഒരു ബ്ലൗസ് നമ്മുടെ മാനിക്വിനിലിട്ട് നോക്കുമ്പോഴത്തേക്ക് എനിക്ക് തീരെ സൈസ് കുറവായതുകൊണ്ട് തന്നെ ആ ഷോൾഡർ ഇച്ചിരി ലൂസായിട്ടാണ് നിൽക്കുന്നത്. ഇത് 40 ചെസ്റ്റ് 40 ഇഞ്ചസ് ഉള്ള ഒരാൾക്ക് വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ ഇതുപോലെയാണ് ആ പ്ലീറ്റ് വരുന്നത്. അപ്പോൾ ഇച്ചിരി സൈസുള്ള ആൾ ഇടുമ്പോൾ ഒന്നും കൂടെ നമുക്ക് ആ ഒരു ഷേപ്പിൽ കാണാൻ പറ്റുന്നതാണ്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക് യു.